ओके, प्रॉपर्टीज ऑफ डिफरेंशिएशन, प्रॉपर्टीज ऑफ डिफरेंशिएशन അപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ, ഡിഫറൻസിയേഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോ നമ്മൾ എടുക്കുന്നു, ലെറ്റ് എ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ ബി ടു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ടു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, വാല്യൂഡ് ഫംഗ്ഷൻസ്. ഓക്കെ, രണ്ട് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ്. ആൻഡ് ലെറ്റ് പാരാമീറ്റർ ടി, ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഈ പാരാമീറ്റർ ടി എന്ന് കഴിഞ്ഞ ക്ലാസ്സില്. ഫൈ ഓഫ് ടി ബി സ്കെയിൽ ആ ഫംഗ്ഷൻ, ഈ സ്കെയിൽ ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് സാധാരണ കാണുന്ന ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷൻ ആണ്. നമുക്ക് വെക്റ്റർ വാല്യൂ തരുന്ന ഫംഗ്ഷനില് സ്കെയിലാർ തരുന്ന ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയറിന്റെ അകത്ത് എന്ത് വാല്യൂ കൊടുത്താലും ഒരു സ്കെയിലാർ അല്ലേ തിരിച്ചു തരുന്നത്, അതാണ് സ്കെയിൽ ആ വാല്യൂയുടെ ഫംഗ്ഷൻ ആണ് ഫൈ. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ഫൈ ഇൻറ്റു എ വെക്റ്റർ, ഫൈ ഇൻറ്റു എ വെക്റ്റർ, അതായത് ഫൈ ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആണ് കേട്ടോ. ആ സ്കെയിലർ ഫംഗ്ഷനെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ആ സ്കെയിലർ വാല്യൂഡ് ഫംഗ്ഷനെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഓരോ കമ്പോണന്റിലും മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് മീനിങ്. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ സൈഡിൽ തരാം. അതായത് ഇപ്പൊ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണെന്ന് വിചാരിക്കാം, ടി ഫൈ ഓഫ് ടി, ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അതേസമയം എ വെക്റ്റർ ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ടി സ്ക്വയർ ആയി പ്ലസ് വൺ ബൈ ടി ഇൻറ്റു ജെ പ്ലസ് ടി ക്യൂബ് കെ, ടി ക്യൂബ് കെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് ഫൈ ഓഫ് ടി ഇൻറ്റു എ വെക്റ്റർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഓരോ കമ്പോണന്റിലും ഫൈ ഓഫ് ടി മൾട്ടിപ്ലൈ ആണ്. അതായത് ടി ഇൻറ്റു ടി സ്ക്വയർ ആയി പ്ലസ് ടി ഇൻറ്റു വൺ ബൈ ടി ജെ പ്ലസ് ടി ഇൻറ്റു ടി ക്യൂബ് കെ, ഇതാണ് സ്കെയിലർ ഫംഗ്ഷനും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇത്രേ ഉള്ളൂ, ഓരോ കമ്പോണന്റിലും ഫൈ ഓഫ് ടി മൾട്ടിപ്ലൈ ചെയ്യും, നത്തിങ് എൽസ്. അപ്പോ ഇയാള് ടി ക്യൂബ് ഇൻറ്റു ആയി പ്ലസ് ടി ഇൻറ്റു വൺ ബൈ ടി എന്ന് പറയുമ്പോൾ വൺ ഇൻറ്റു ജെ ആവും, അതായത് ജെ ആകും, പ്ലസ് ടി ഇൻറ്റു ടി ക്യൂബ് എന്ന് പറയുമ്പോൾ ടി റൈസ് ടു ഫോർ ഇൻറ്റു കെ ആവും. കാര്യം കഴിഞ്ഞു. ഇതാണ് ഫൈ എഫ് ടി ഇൻറ്റു എ വെക്റ്റർ. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും സ്കെയിലർ ഫംഗ്ഷനും തമ്മിലുള്ള മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോ ഇവര് രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഡെറിവേറ്റീവ് എടുക്കുന്നതിന്റെ ഫോർമുല, അതായത് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ ഉണ്ടല്ലോ, പ്രോഡക്റ്റ് റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു ഫോർമുലയാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. സിമ്പിൾ, കഴിഞ്ഞു. ഇത് ഇൻറ്റു ആണ് കേട്ടോ, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻറ്റു ആണ്, നമ്മുടെ സാധാരണ ഇൻറ്റു ആണ്. ഓക്കെ, ഞാൻ എനിക്ക് അടുത്ത് ഇനി ഡോട്ട് പ്രോഡക്റ്റിന്റെ ഉപയോഗം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. അതായത് ഇൻറ്റു എന്ന് പറയുന്നതിനെ ഒന്ന് മായ്ക്കുകയാണ് കേട്ടോ, ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ അത് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കിക്കോളൂ, കാരണം എനിക്കിനി ഡോട്ട് പ്രോഡക്റ്റ് വേണ്ടി വരും. അപ്പൊ കൺഫ്യൂഷൻ, സിംപലൈസേഷനിൽ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഫൈ എന്ന് പറയുന്ന ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആണ്. ഫൈ ഇൻറ്റു എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഞാനിപ്പോൾ കാണിച്ചു തന്നു, അതാണ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഡെറിവേറ്റീവ് എടുക്കുന്നത് പ്രോഡക്റ്റ് റൂൾ അനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുന്നതിന് ഇപ്പോഴാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദ സ്കെയിലർ ഫംഗ്ഷൻ ഇൻറ്റു ദ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. കഴിഞ്ഞു. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഡി ബൈ ഡി ടി ഓഫ് എന്താണ്, എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ,
എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ. ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്താണ്? Which is equal to വീണ്ടും ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷൻ. മനസ്സിലായിട്ടുണ്ടോ ഞാൻ എന്താണ് അവിടെ ഡോട്ട് മാറ്റിയതെന്ന്? മനസ്സിലായിട്ടുണ്ടാവും. ഇവിടത്തെ ഡോട്ട് പ്രോഡക്റ്റ് വായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡോട്ട് അവിടെ മാറ്റിയത്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എഗെയിൻ പ്രോഡക്റ്റ് ഫോമിൽ. പക്ഷേ എന്താണ് അതിന്റെ രണ്ടിന്റെ ഇടയിൽ, രണ്ടുപേരുടെ ഇടയിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്, അല്ലാത്ത സാധാ പ്രോഡക്റ്റ് അല്ല. ഇതാണ് ഡി ബൈ ഡി ടി ഓഫ് എ ഡോട്ട് ബി വെക്റ്റർ. ഡോട്ട് പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, അറിയാം നമുക്ക് എന്താണ്. നെക്സ്റ്റ് വൺ ഡി ബൈ ഡി ടി ഓഫ് ക്രോസ് പ്രോഡക്റ്റ്. ഡി ബൈ ഡി ടി ഓഫ് ക്രോസ് പ്രോഡക്റ്റ് കഴിഞ്ഞു. ഡി ബൈ ഡി ടി ഓഫ് ക്രോസ് പ്രോഡക്റ്റ് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ക്രോസ് പ്രോഡക്റ്റ്. അപ്പൊ ഞാൻ അതിനെ പറ്റി പറയുകയാണ്. എഗെയിൻ ഫോർമുല പഴയത് തന്നെയാണ്, പ്രോഡക്റ്റിന്റെ ഫോർമുല തന്നെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ കൈ. ഇത് തന്നെയാണ് കണ്ടല്ലേ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പ്രോഡക്റ്റ് ഉള്ളത് തന്നെയാണ്, പക്ഷെ നമ്മൾ അവിടെ എന്താണ് സിമ്പിൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സിമ്പിൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. വലിയ വലിയ എന്താണ് ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല. ശരി, അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ലെറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയി, നിങ്ങളുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് കുറവാണ്, ഞാൻ കാൽക്കുലസ് ടെക്സ്റ്റ് ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലെറ്റ് R vector of t is equal to ti plus t square j plus t cube k. T cube k. Find d by dt of R vector dash t cross R vector double dash of t. Find the derivative of R vector dash of t cross R vector double dash of t. തീർന്നില്ല കേട്ടോ, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഡോട്ട് R vector ഡോട്ട് ആർ വെക്റ്റർ ടി നമ്മുടെ നമ്മുടെ ഇതിലുള്ള ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഏത് നമ്മുടെ റിലേറ്റഡ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല, കാൽക്കുലസ് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോ ഇതാണ് കണ്ടുപിടിക്കാൻ, ആർ വെക്റ്ററിന്റെ ഡെറിവേറ്റീവ് ക്രോസ് ആർ വെക്റ്ററിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോട്ട് ആർ വെക്റ്റർ. ഇത്ര ആൾക്കാരുടെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര ആൾക്കാരുടെ ഡെറിവേറ്റീവ് അറിയാം, ക്വസ്റ്റ്യൻ എത്ര വലിപ്പം ഉണ്ടെന്ന് മനസ്സിലായിക്കാം. ഓക്കെ, ശരി, കഴിഞ്ഞു. അപ്പൊ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ഞാൻ അടുത്ത പേജിൽ എഴുതാൻ പറ്റും, അടുത്ത പേജ് പോകാം. ശരി, അപ്പൊ വി നീഡ് ടു ഫൈൻഡ് ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ വെക്റ്റർ ടി. അപ്പൊ നമ്മള് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റിന്റെയും ഡെറിവേറ്റീവിന്റെ ഫോർമുല വെച്ചിട്ട് ഇയാൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇയാളാണ്, ഇയാളാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ഇയാളാണ് കേട്ടോ. അപ്പോ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡോട്ട് ആണ് ഡോട്ട് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ
ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി സോറി ആർ വെക്റ്റർ ഓഫ് ടി ഓ ആർ വെക്റ്റർ ഓഫ് ടി ഓക്കെ പ്ലസ് പ്ലസ് ഇനി ഡെറിവേറ്റീവ് ഓഫ് ഇയാൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി dot second function r vector kind okay expansion kaniyittilla namaku korchu kuda cheyanundu appo njan adu cheyan povana which is equal to r vector dash of t cross r vector double dash of t dot d by dt of r vector dash of t aanu r vector dash of t പ്ലസ് നിങ്ങൾ നോക്കുക ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് അപ്പോ നിങ്ങൾക്ക് അറിയാം അയാൾ എക്സ്പാൻഡ് ചെയ്യാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആർ വെക്റ്റർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ആർ വെക്റ്റർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി പ്ലസ് ബ്രാക്കറ്റ് തന്നെ ഇടാം ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ഡാഷ് ആണ് അത് ഒന്നും കൂടെ ഡെറിവേറ്റീവ് വരും ഡബിൾ ഡാഷ് ഓഫ് ടി ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ ക്രോസ് സെക്കൻഡ് ഫംഗ്ഷൻ ഫൈനലി ഡോട്ട് ആർ വെക്റ്റർ ഓഫ് ടി ആർ വെക്റ്റർ ഓഫ് ടി കഴിഞ്ഞു നമുക്ക് ഒന്നും കൂടെ നോക്കാം ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇയാൾ അങ്ങനെ തന്നെ ഇടാം എന്താണ് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി പ്ലസ് ഇനി ഇവിടെ നോക്കുക ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അയാൾ അതേപോലെ തന്നെ ഇടാം ഇനി നമുക്ക് എന്തായാലും ഡെറിവേറ്റീവ് എടുത്ത് ചെയ്യാനുള്ളതാണല്ലോ അയാൾ അവിടെ തന്നെ ഇടാം ആർ വെക്റ്റർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ഇനി ഈ പർട്ടിക്കുലർ വാല്യൂ എന്തായിരിക്കും ഈ പർട്ടിക്കുലർ വാല്യൂ എന്തായിരിക്കും ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ആർക്കെങ്കിലും പറയാമോ ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി സീറോ ആണ് ആ സീറോ ആണ് കാരണം എന്താ കാരണം എന്താണ് ആ എന്ന് വെച്ചാല് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് പാരലൽ ആയുള്ള വെക്ടേഴ്സ് ആണെങ്കിൽ സീറോ ആണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പാരലൽ ആയ വെക്റ്റർ ആണെങ്കിൽ സീറോ ഇവിടെ സെയിം വെക്ടർ തന്നെയാണ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി അതുകൊണ്ട് ഈ ആള് സീറോ ആകും ഞാനത് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം ഈ ആള് സീറോ ആകും ഇയാള് സീറോ ആകും അതുകൊണ്ട് ഞാൻ ഇവിടെ പ്ലസ് സീറോ എന്ന് എഴുതാൻ നിൽക്കുന്നില്ല ഞാനിവിടെ ഡോട്ട് ബാക്കിയുള്ള ആളിനെ എഴുതുന്നു ആർ വെക്റ്റർ ടി ഓക്കെ നോക്ക് കാര്യം കിട്ടി എന്തായാലും ആളെല്ലാം കിട്ടി ഇനി നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം അപ്പൊ സൊല്യൂഷൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്കറിയാം ആർ വെക്റ്റർ ടി എന്താണെന്ന് നമുക്കറിയാം ആർ വെക്റ്റർ ടി എന്ന് പറയുമ്പോ ദിസ് ഇസ് ഈക്വൽ ടു ഫ്രം ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ നമുക്കറിയാം ഇനി നമ്മള് ആർ വെക്റ്റർ ഡാഷ് ഓഫ് ടി നമുക്കത് വേണം സൊല്യൂഷനിൽ വേണം അപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണ് വൺ ഇൻറ്റു ഐ പ്ലസ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു ടി ആണ് ടു ടി ഇൻറ്റു ജെ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് ത്രീ ടി സ്ക്വയർ ആണ് ത്രീ ടി സ്ക്വയർ ഇൻറ്റു കെ ആർ ഡാഷ് ഐ ആർ ഡബിൾ ഡാഷിന്റെ ആവശ്യമുണ്ട് അപ്പോ ആർ വെക്റ്റർ ഡബിൾ ഡാഷ് ഓഫ് ടി ഇവിടെ ഐ വൺ ആണ് വൺ ഇൻറ്റു സീറോ വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് അപ്പൊ സീറോ ഇൻറ്റു ഐ പ്ലസ് ടു ടി ടിയുടെ ഡെറിവേറ്റീവ് വൺ ആണ് അപ്പൊ ടു ജെ പ്ലസ് ത്രീ ടി സ്ക്വയർ ആണ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു ഇൻറ്റു ടി ആണ് അപ്പൊ ത്രീ ഇൻറ്റു ടു സിക്സ് ഇൻറ്റു ടി കെ സെക്കൻഡ് ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് ആവശ്യമുണ്ട് ദേ കിടക്കുന്നു തേർഡ് ഡെറിവേറ്റീവ് അപ്പൊ തേർഡ് ഡെറിവേറ്റീവ് കൂടെ എടുക്കണം ആർ വെക്റ്റർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു സീറോയുടെ ഡെറിവേറ്റീവ് സീറോ തന്നെ സീറോ ഇൻറ്റു ഐ ടുവിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് സീറോ ഇൻറ്റു ജെ സിക്സ് ടിയുടെ ഡെറിവേറ്റീവ് സിക്സ് ആണ് സിക്സ് കെ
കഴിഞ്ഞു. ആർ വെക്ടർ കിട്ടി, ആർ ഡാഷ് ടി കിട്ടി, ആർ ഡബിൾ ഡാഷ് ടി കിട്ടി, ആർ ട്രിപ്പിൾ ഡാഷ് ടി കിട്ടി. ഇനി നമുക്ക് ദേ ഈ രണ്ട് ക്രോസ് പ്രോഡക്റ്റും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാനിവിടെ സൈഡ് ചെയ്യാം, ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് ടി. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം, ഐ ജെ കെ ആർ വെക്ടർ ഡാഷിന്റെ കോഎഫിഷ്യൻസ് 1, 2t, 3t² ആർ വെക്ടർ ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യൻസ് 0, 2, 6t. ഓക്കെ, അപ്പൊ നമ്മള് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഐ ഇൻറ്റു 2t × 60 ദാറ്റ് വിൽ ബി 12t² മൈനസ് 2 × 3 ദാറ്റ് വിൽ ബി 6, 6t² മൈനസ് ജെ ഇൻറ്റു ജെ ഇരിക്കുന്ന റോയിങ് കോളം കളയുന്നു 1 × 60 ദാറ്റ് ഇസ് 60 മൈനസ് 0 × 3t² ദാറ്റ് ഇസ് 0 പ്ലസ് കെ ഇൻറ്റു എന്താണ് കെ ഇരിക്കുന്ന റോയിങ് കോളം കളയുന്നു 1 × 2 മൈനസ് 0 × 2t ദാറ്റ് ഇസ് 2 ഇറ്റ്സെൽഫ് കഴിഞ്ഞു. അപ്പൊ ഇയാള് 12t² മൈനസ് 60² 60² ഇൻറ്റു ഐ മൈനസ് 60 ഇൻറ്റു ജെ പ്ലസ് 2k കഴിഞ്ഞു. അപ്പോ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എനിക്കിതാ ഈ പുള്ളിക്കാരനെ കണ്ടുപിടിക്കണം, ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്ടർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി. അപ്പോ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്ടർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു ഐ ജെ കെ ആർ വെക്ടർ ഡാഷ് ഓഫ് ടി 1, 2t, 3t² ആർ വെക്ടർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 0, 0, 6. ഓക്കെ, ഡൺ. അപ്പൊ ഇയാളുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോ ദിസ് വിൽ ബി ലൈക്ക് ഐ ഇൻറ്റു 2t × 6 ദാറ്റ് വിൽ ബി 12t മൈനസ് 0 × 3t². അപ്പൊ എഴുതുന്നില്ല, മൈനസ് ജെ ഇൻറ്റു ജെ ഇരിക്കുന്ന റോയിങ് കോളം കളയുന്നു 1 × 6 മൈനസ് 0 × 3t² ദാറ്റ് ഇസ് 6 − 0 ദാറ്റ് ഇസ് 6 itself പ്ലസ് കെ ഇൻറ്റു കെ ഇരിക്കുന്ന റോയിങ് കോളം കളയുന്നു 1 × 0 മൈനസ് 0 × 3 square ദാറ്റ് ഇസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 12t × i മൈനസ് 6j പ്ലസ് 0k. ഇതാണ് ആർ വെക്ടർ ടി ക്രോസ് ആർ വെക്ടർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി. അപ്പോ അതെല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൻസറിലേക്ക് പോയാൽ മാത്രം മതി. ആൻസർ d/dt ഓഫ് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ വെക്ടർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ വെക്ടർ ടി. എന്റെ ഫോർമുല നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഇയാള് ഈ പുള്ളിക്കാരൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 60² മൈനസ് 60 പ്ലസ് 2k ദാറ്റ് ഇസ് 60² മൈനസ് 60j പ്ലസ് 2k ഡോട്ട് ഫോർമുല അനുസരിച്ച് അവിടെ എന്താണ് വേണ്ടത്, ആർ ഡാഷ് ഓഫ് ടി ആണ് വരേണ്ടത്. ആർ ഡാഷ് ഓഫ് ടി നമുക്കറിയാം, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ അത് ടി ഐ പ്ലസ് 2tj പ്ലസ് 3t² k 3t² k നെക്സ്റ്റ് പ്ലസ് അടുത്ത് വരേണ്ടത് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി. അതാ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇയാളാണ്. ദാറ്റ് ഇസ് 12ti മൈനസ് 6j പ്ലസ് 0k. ഇനി അടുത്ത് ഡോട്ട്, അടുത്ത് എന്താണ്, ആർ ഓഫ് ടി നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ എഴുതുന്നു, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് t²j പ്ലസ് t³k. ഓക്കെ, ഡൺ. ശരി, അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡോട്ട് കണ്ടുപിടിക്കാം. 1 × 60² ദാറ്റ് വിൽ ബി 60²
minus 60 into 2t, that will be 12t square. Add the 2 into 3t square, that will be 6t square. Plus, add the 12t into t, that will be 12t square. Minus 6 into t square, that will be minus 6t square. 0 into t cube will be 0. Finally, 60 square plus 60 square, 20 square, 20 square, 20 square. Okay, I'll sign up 60 square. Final answer. Idana, the final answer. Okay, Idana, final answer. We'll learn the 50 and the Vijay Kinu, so that is in the Rondava. Our Kadiana Paraneda. Okay. Yeah, final answer 60 square. Apo, namade, e uri particular value in the allegedly particular vector in the derivative 60 square. But now we have to where on the R vector, R dash vector, R double dash vector with contributed. Our cross product edit the initiation dot product edit the bo, then a single term I think it another. Single term I think it another. A single term in T, R T term in a derivative with the answer like a. Okay, answer like a prasaila. Chanyani, I expansion on the carnicher and venti turning in a chamber. Expansion valid ana in the carnica venti turning and ping in a chamber. Pashe, Ningalanga Buddhimutan on the R vectorum, R dash vectorum, R double dash vectorum, and two cross product editor. Ori ala matra cross product dedicated by the null. Yen it dotted R dash vector. I'm going to dotted combo, dotted would edit the radio, but the milk written over a tetam idi, or a tetam in T. I have a derivative in terms of t. That's the same answer. Final answer. I'm going to say that it's 30 lakh. Pakshe, Yane, Indana, E expansion. Namala, Ipapadicha expansion, valid ana, they can awaken on the Karnica Medi Matravana, Inga and Chin. Okay, you can say the like market Tatilla Nunula, but verify cross product and derivative of cross product and dot product and the Joe Chain in the chain. I'll let something in the chain. Okay. Vedangil and direct at chain R vector R dash TM R double dash TM. Ah, they would conduit to which it would. Yarn 60 square minus 60 plus 2k. Okay, Nichuma on the chain no come R vector dash of T cross R vector double dash of T. Number conduit to which it would. They would. R vector dash of T cross R vector double dash of T the yala. Okay, Ialana. Dot R vector T. In the rainbow 6 T square. I that's t square I minus 60 plus 2k okay minus 60 j plus 2k dot r vector t and therefore t I plus t square j plus t cube k നമ്മൾ ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് 6t ക്യൂബ് കിട്ടും മൈനസ് 6t ക്യൂബ് അഗൈൻ കിട്ടും പിന്നെ അടുത്ത 2t ക്യൂബ് കിട്ടും 2t ക്യൂബ് കിട്ടും അല്ലേ 2t ക്യൂബ് 6t സ്ക്വയർ 6t ക്യൂബ് മൈനസ് 60 ക്യൂബ് ഓക്കേ ഇത് രണ്ടും വെട്ടി പോയിട്ട് ബാക്കി ഉണ്ടാവുന്നത് 2t ക്യൂബ് മാത്രം എന്നിട്ട് നമുക്ക് ഇയാളുടെ ഡെറിവേറ്റീവ് എടുത്താൽ മതി t by dt of this particular thing 2t ക്യൂബ് That will be 60 square. That will be 60 square. Kalinu. Ee answer enneyanu. Otta step kittu. Otta step kittu. Iyala cross kandupidikkanda buddhimuttu mathrame ullu. Otta step kittu. A cheyyendane pagaram njan ella value kaanikkan vendiittu ingane cheythu enne ullu. Never mind. Done. Now. Next question. Let phi of t is equal to 1 by t and r vector t
is equal to 3ti plus t square j plus k. Find d by dt of phi of t into r vector t. Scalar multiplication ആണ് phi of t into r vector t. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് phi of t into r vector t ചെയ്തതിനു ശേഷം ഡെറിവേറ്റീവ് എടുക്കുന്നത് എഴുതാം, പ്രശ്നമില്ല. ഞാൻ പക്ഷേ ഫോർമുല ഉപയോഗിക്കാൻ വേണ്ടി അതുവഴി പോവുകയാണ് കേട്ടോ. ഫോർമുല ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ അതുവഴി പോവുകയാണ്. d by dt phi of t into r vector t is equal to first function into derivative of second function d by dt of r vector t plus derivative of first function into r vector t. Okay. Appo this is equal to എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഫൈ എഫ് ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടി ആണ്. വൺ ബൈ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആർ വെക്റ്റർ ടി. ആർ വെക്റ്റർ ടി അവിടെയുണ്ട്. ആർ വെക്റ്റർ ടിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ത്രീ ഐ പ്ലസ് ടു ടി ജെ പ്ലസ് സീറോ ഇൻറ്റു കെ. സീറോ ഇൻറ്റു കെ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ എഫ് ടി. വൺ ബൈ ടിന്റെ ഡെറിവേറ്റീവ് അത് മൈനസ് വൺ ബൈ ടി സ്ക്വയർ. മൈനസ് വൺ ബൈ ടി സ്ക്വയർ. വൺ ബൈ ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ ടി സ്ക്വയർ ഇൻറ്റു ആർ വെക്റ്റർ ടി. ആർ വെക്റ്റർ ടി ത്രീ ടി ആയി പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് കെ പ്ലസ് കെ. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ ആണ്. ഇയാള് ത്രീ വൺ ബൈ ടീനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രീ ബൈ ടി ഐ പ്ലസ് ടു ടി ഇൻറ്റു വൺ ബൈ ടി എന്ന് പറയുന്നത് ടു ജെ പ്ലസ് സീറോ ഇൻറ്റു വൺ ബൈ ടി എന്ന് പറഞ്ഞാൽ സീറോ തന്നെയാണ്. പ്ലസ് മൈനസ് വൺ ബൈ ടി സ്ക്വയർ ഇൻറ്റു ത്രീ ടി ഇസ് മൈനസ് ത്രീ ബൈ ടി ഐ. അടുത്ത മൈനസ് ജെ മൈനസ് വൺ ബൈ ടി സ്ക്വയർ ഇൻറ്റു കെ കഴിഞ്ഞു. ഇനി ഐ ടേംസ് നോക്കുമ്പോൾ ത്രീ ടി മൈനസ് ത്രീ ടി. ത്രീ ടി മൈനസ് ത്രീ ടി. ത്രീ ബൈ ടി മൈനസ് ത്രീ ബൈ ടി ഇൻറ്റു ഐ പ്ലസ് ടു ജെ മൈനസ് വൺ. ടു മൈനസ് വൺ. ടു മൈനസ് വൺ ഇൻറ്റു ജെ പ്ലസ് സീറോ മൈനസ് വൺ ബൈ ടി സ്ക്വയർ ഇൻറ്റു കെ. അപ്പൊ ത്രീ ടി മൈനസ് ത്രീ ടി സീറോ ആണ്. സീറോ ഇൻറ്റു ഐ. ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ജെ ആണ്. ടു മൈനസ് വൺ വൺ ആണ്. ഇപ്പോ പ്ലസ് വൺ ഇൻറ്റു ജെ. പിന്നെ ഇയാള് മൈനസ് വൺ ബൈ ടി സ്ക്വയർ കെ. ദിസ് ഇസ് യുവർ ഫൈനൽ ആൻസർ. കഴിയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡോട്ടിന്റെയും ക്രോസിന്റെയും ഒക്കെ ഡെറിവേറ്റീവ് എടുക്കാം. ഇനി പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല. ഞാൻ അത് അവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, വലിയ കാര്യമില്ല. നമ്മുടെ സാധാരണ പ്രോഡക്റ്റ് കൂടെ തന്നെയാണ്. നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും എടുക്കാൻ അറിയണമെന്ന് മാത്രം. നത്തിങ് എൽസ്. ഇനി അടുത്ത് ഒരു കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ വെക്റ്റർ സ്പേസിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ആർ വെക്റ്റർ ടി, ആർ വെക്റ്റർ ടി, ഈ ആർ വെക്റ്റർ ടി എന്ന് പറയുമ്പോൾ ഐയുടെ കൂടെ എക്സ് കമ്പോണന്റ് ഉണ്ടാകും ഇൻ ടേംസ് ഓഫ് ടി. ജെയുടെ കൂടെ വൈ കമ്പോണന്റ് ഉണ്ടാകും ഇൻ ടേംസ് ഓഫ് ടി. ആൻഡ് കെയുടെ കൂടെയും കെയുടെ കൂടെ ഇസഡ് കമ്പോണന്റ് ഉണ്ടാകും ഇൻ ടേംസ് ഓഫ് ടി ആസ് വെൽ. ദിസ് ഇസ് കോൾഡ് എ പൊസിഷൻ വെക്റ്റർ. ദിസ് ഇസ് കോൾഡ് എ പൊസിഷൻ വെക്റ്റർ. കോൾഡ് എ പൊസിഷൻ വെക്റ്റർ. കണ്ടല്ലോ, എക്സിന്റെ വാല്യൂ എന്താണ് ഐയുടെ കൂടെ, വൈയുടെ വാല്യൂ ജെയുടെ കൂടെ, ആൻഡ് സെഡിന്റെ വാല്യൂ കെയുടെ കൂടെ. ഇപ്പൊ ടു ഡയമെൻഷനിൽ ആണെങ്കിൽ എക്സും വൈയും മാത്രമേ കാണത്തുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ടു ഡൈ ഇത് ഇപ്പൊ ത്രീ ഡയമെൻഷനാണ്. അപ്പോ ഇതാണ് പൊസിഷൻ വെക്ടർ. അപ്പൊ ഈ പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ പൊസിഷൻ വെക്ടറിന്റെ ഫിഗർ വരയ്ക്കുന്നത്, ഇപ്പോ നമ്മൾ ഒരു ത്രീ സ്പേസ് വരയ്ക്കുകയാണെ,
ടി എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ്. ടി വാല്യൂ ചിലപ്പോൾ ടി ചിലപ്പോൾ ടൈമിനെ റെപ്രസെന്റ് ചെയ്യാം, ചിലപ്പോൾ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാം. ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്പെസിഫിക്കലി ഇതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ ടി, അപ്പൊ നമ്മള് ടിക്ക് സേ സീറോ കൊടുക്കുന്നു, ടിക്ക് സേ സീറോ കൊടുക്കുന്നു. അപ്പൊ സീറോ കൊടുക്കുമ്പോ ഐയുടെ കൂടെ ഒരു കമ്പോണന്റ് വരും, വൈയുടെ ജെയുടെ കൂടെ ഒരു കമ്പോണന്റ് വരും, കെയുടെ കൂടെ ഒരു കമ്പോണന്റ് വരും, കോൺസ്റ്റന്റ് വരുമല്ലോ അല്ലെ. സീറോ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഐ പ്ലസ് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ജെ പ്ലസ് കോൺസ്റ്റന്റ് ഇൻറ്റു കെ. അതായത് നിങ്ങൾക്ക് ഒരു വെക്റ്റർ കിട്ടും, ഒരു വെക്റ്റർ കിട്ടും. അപ്പൊ ഞാൻ ആ വെക്റ്ററിനെ ഇങ്ങനെ വരച്ചു, ഇതാണ് നിങ്ങൾക്ക് ആ സീറോ കൊടുത്തപ്പോൾ കിട്ടിയ വെക്റ്റർ ഇയാളാണ്. ഇനി അടുത്ത് വൺ കൊടുത്തോ, വൺ വൺ കൊടുക്കുമ്പോൾ എക്സ് ഓഫ് വൺ ഒരു കോൺസ്റ്റന്റ് കിട്ടും ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് വൺ ഒരു കോൺസ്റ്റന്റ് കിട്ടും ഇൻറ്റു ജെ ഇസഡ് ഓഫ് വൺ ഒരു കോൺസ്റ്റന്റ് കിട്ടും ഇൻറ്റു കെ. അപ്പൊ വീണ്ടും ഒരു വെക്റ്റർ അല്ലേ കിട്ടുന്നത്. ആ അപ്പൊ ഞാൻ ആ വെക്റ്ററിനെ വീണ്ടും കൊണ്ട് വരച്ചു. ഇനി അടുത്ത് ടു കൊടുക്കും, വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെക്റ്റർ കിട്ടും. അടുത്ത് ത്രീ കൊടുക്കും, ത്രീ കൊടുക്കുമ്പോഴും അടുത്ത് നിങ്ങൾക്ക് ഒരു വെക്റ്റർ കിട്ടും. ആൻഡ് സോ ഓൺ, അങ്ങനെ ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ഓരോ വെക്റ്റർ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, ഈ കിട്ടിയ വെക്റ്റർ, അപ്പൊ ഞാനൊരു വൺ ഗ്യാപ്പ് ഇട്ടാണ് വാല്യൂ കൊടുത്തത്. അപ്പൊ എപ്പോഴും വൺ ഗ്യാപ്പ് ഇട്ടല്ല വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ സീറോ കഴിഞ്ഞ് 0.1, 0.2, 0.3 എന്ന് പറഞ്ഞ വാല്യൂസ് ഒക്കെ കൊടുക്കാം. അപ്പൊ വീണ്ടും വീണ്ടും വെക്റ്റർ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കിട്ടിയ വെക്റ്ററിന്റെ എല്ലാവരുടെയും എൻഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നോക്കുക, എൻഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് നോക്കുക. ഇയാള് ഒരു കർവിനെ ജനറേറ്റ് ചെയ്യുന്നു, ഇയാള് ഒരു കർവിനെ ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ കർവ് ഇസ് കോൾഡ് സ്പേസ് കർവ്. ദിസ് പെർട്ടിക്കുലർ കർവ് ഇസ് കോൾഡ് സ്പേസ് കർവ് ആൻഡ് ഇറ്റ് ഹാസ് ഡയറക്ഷൻ. ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് എങ്ങോട്ടാണോ അതാണ് ഇയാളുടെ ഡയറക്ഷൻ. അതായത് ടി സീറോ എടുത്തപ്പോ ഇത്, ടി വൺ എടുത്തപ്പോ ഇങ്ങോട്ടേക്കാണ് പോയത്, ടി ടു എടുത്തപ്പോ ഇങ്ങോട്ടേക്കാണ് പോയത്. അതായത് ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പോ ദിസ് ഇസ് എ സ്പേസ് കർവ്, ദിസ് ഇസ് എ സ്പേസ് കർവ്. കഴിഞ്ഞു. ഇതാണ് പൊസിഷൻ വെക്ടറും. പൊസിഷൻ വെക്ടറിന്റെ ടി വാല്യൂ കൊടുക്കുന്നത് അനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് സ്പേസ് കർവുമാണ്. അപ്പൊ ഒരു സ്പേസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. കണ്ടല്ലേ, ശരി, കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ്, അതായത് dy/dt ഓഫ് ദ പൊസിഷൻ വെക്റ്റർ, dy/dt ഓഫ് പൊസിഷൻ വെക്റ്റർ. സോ നിങ്ങൾ വിചാരിക്കുക ഇത് ടൈമാണ്, ടൈമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ടി എന്ന് പറയുന്നത് ടൈമാണ്. നമ്മളിപ്പോ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു എന്താ പറയേണ്ടത്, സേ ഫോർ എക്സാമ്പിൾ ഒരു കാറ് സഞ്ചരിക്കുന്ന ഒരു പാത്താണ്. സ്പേസിൽ എവിടെ കൂടെ ഒരു കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സ്പേസിലല്ല, ഒരു റോഡിൽ കൂടെ. അപ്പൊ റോഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പേസിലാണല്ലോ. ത്രീ ഡയമെൻഷനൽ എൻറ്റിറ്റി ആണ് നമ്മൾ സ്പേസിലുണ്ടെന്ന് പറയുന്നത്, അല്ലാതെ വായുവിലുള്ളതല്ല. ത്രീ ഡയമെൻഷനൽ സഞ്ചരിക്കുകയാണ് ഒരു കാർ, ഒരു ഇങ്ങനെ ഒരു റോഡിൽ, ഇങ്ങനെ ഒരു റോഡിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ടി ടൈം ആണെന്ന് വിചാരിക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താണ്? Rate of change of position with respect to time. Physics പഠിക്കുന്ന ആൾക്കാരല്ലേ? Velocity. Velocity. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. V vector T കിട്ടും. Velocity കിട്ടും. Rate of change of position vector is your velocity. Is your velocity. കഴിഞ്ഞു. ഇനി D square dt square of r vector t, അതായത് d/dt of velocity, rate of change of velocity എന്താണ്? Rate of change of acceleration. കഴിഞ്ഞു. This is acceleration and that's it. ഇതാണ് പറയാനുള്ളത്. അതായത് ജോമെട്രിക്കലി, അതല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ, ഞാനിപ്പോ പറയുന്ന പോലെ എന്താണ് ഒരു റോഡിൽ കൂടെ, വാട്ട് എവർ ദ റോഡ്, അയാള് ഒരു എന്താ പറയേണ്ടത്, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. സേ ടി ഇസ് ഈക്വൽ ടു സീറോ തൊട്ട് ടി ഇസ് ഈക്വൽ ടു സം എന്താ പറയേണ്ടത്,
യുയിലേക്ക് ടി ഇസ് ഈക്വൾ ടു സം യു യു ഒരു സ്പെസിഫിക് വാല്യൂ ടെൻ എടുത്തോ ടി ഈക്വൾ ടു ടെന്നിലേക്ക് ട്രാവൽ ചെയ്യാണ് വിചാരിക്കും അപ്പൊ സീറോ ടൈം സീറോ ആകുമ്പോ അയാള് പൊസിഷൻ വരച്ചു ടൈം വൺ ആകുമ്പോ അയാളുടെ പൊസിഷൻ വരച്ചു ടൈം ടു ആകുമ്പോ ടു മിനിറ്റ് ആകുമ്പോ അയാളുടെ പൊസിഷൻ വരച്ചു അങ്ങനെ വരച്ച് വരച്ച് നമുക്ക് ഏകദേശം എന്താണ് അയാൾ സഞ്ചരിക്കുന്ന വഴി കിട്ടും അതാണ് നിങ്ങളുടെ സ്പേസ് കർവായിട്ട് നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ് ഈ സ്പേസ് കർവിനെ ജനറേറ്റ് ചെയ്ത പൊസിഷൻ വെക്ടർ അറിയാമെങ്കിൽ അയാളുടെ വെലോസിറ്റിയും കണ്ടുപിടിക്കാം ആക്സലറേഷൻ കണ്ടുപിടിക്കാം കഴിഞ്ഞു ഇനി അടുത്ത വേറൊരു കാര്യമുണ്ടോ നോം ഓഫ് ദ വെലോസിറ്റി നോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ലെങ്ത് അതൊരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത് വെക്ടറിന്റെ നോം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും വെലോസിറ്റിയുടെ മോഡുലസ് ആർക്കെങ്കിലും അറിയാമോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് ഡയറക്ഷൻ ഇല്ലല്ലോ സർ ഡയറക്ഷൻ ഇല്ല മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ മാഗ്നിറ്റ്യൂഡ് ആണ് മോഡുലസ് ആ സ്പീഡാണ് ദാറ്റ് ഈസ് സ്പീഡ് കഴിഞ്ഞു ഇതാണ് ഇയാളുടെ ഒരു ജോമെട്രിക്കൽ കൺസെപ്റ്റ് പൊസിഷൻ വെക്ടറിൽ നമ്മൾ സ്പേസ് കർവ് ജനറേറ്റ് ചെയ്തു ഡെറിവേറ്റീവ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഇസ് വെലോസിറ്റി ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഇസ് ആക്സിലറേഷൻ കഴിഞ്ഞു നൗ അടുത്ത കാര്യം നമ്മള് ഇപ്പൊ ഒരു പാർട്ടിക്കുലർ പോയിന്റ് ഈ പോയിന്റിന്റെ എന്താണ് ഡെറിവേറ്റീവ് എടുത്തു ഈ പാർട്ടിക്കുലർ പോയിന്റിന്റെ ഡെറിവേറ്റീവ് എടുത്തു ഞാൻ ഒരു ചെറിയ ഈ ഡയറക്ഷൻ ഒന്ന് ഇവിടെ ഇരുന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അയാളൊന്ന് മാറ്റുകയാണ് ഡയറക്ഷന്റെ സിമ്പിൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവിടെ ഡയറക്ഷൻ കൊടുത്തേ ഇതാണ് സ്പേസ് കർവിന്റെ ഡയറക്ഷൻ ശരി ഇനി ഞാന് വെലോസിറ്റി എടുത്തായിരുന്നല്ലോ വെലോസിറ്റി ഈ വെലോസിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം വെലോസിറ്റി ഡെറിവേറ്റീവ് ആണെന്ന് ഞാനിപ്പോ കാണിച്ചു തന്നു ഒരു കർവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അയാളുടെ ടാഞ്ചന്റിന്റെ സ്ലോപ്പാണ് നിങ്ങൾക്കറിയാം അപ്പോ ഈ പർട്ടിക്കുലർ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇയാൾക്ക് ടാഞ്ചന്റ് ആയിട്ടുള്ള ഈ വെക്ടറാണ് കണ്ടല്ല ഇതായിരിക്കും നിങ്ങളുടെ വി വെക്ടർ ടി ടാഞ്ചന്റ് ആയിട്ടുള്ള ഈ വെക്ടറാണ് വി വെക്ടർ ടി ഇയാളുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കർവ് എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനാണ് കർവിന്റെ ഡയറക്ഷൻ ഇവിടെ നിങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അല്ല കർവിന്റെ ഡയറക്ഷൻ ഇവിടെ നിങ്ങോട്ടായിരുന്നെങ്കിൽ വെലോസിറ്റി പോയേണ്ടത് ഇങ്ങോട്ടായിരുന്നു പക്ഷെ കർവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് വെലോസിറ്റി പോയേണ്ട ഡയറക്ഷൻ ഇതാണ് ഇനി വെലോസിറ്റിയുടെ ഡെറിവേറ്റീവായ ആക്സലറേഷൻ ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ് അയാള് വെലോസിറ്റിയുടെ കോൺകേവ് സൈഡിലുണ്ട് കോൺകേവ് ഈ കർവിന്റെ കോൺകേവ് സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റേത് കോൺവെക്സ് ആണ് കേട്ടോ കർവിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലറായും കർവിന്റെ കോൺകേവ് സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്തു ഇരിക്കുന്ന വെക്ടറാണ് എന്ത് നിങ്ങളുടെ ആക്സലറേഷൻ വെക്ടർ ഞാൻ ഇവിടെ സൈഡിലെ ഇവിടെ ഇട്ട് മാർക്ക് ചെയ്യാം ദിസ് ഇസ് വി വെക്ടർ ടി ആൻഡ് ദിസ് പർട്ടിക്കുലർ ബ്ലൂ തിങ് ഇസ് യുവർ എ വെക്ടർ ടി അപ്പൊ സിംപ്ലി വെലോസിറ്റി ആക്സലറേഷനും പെർപെൻഡിക്കുലർ വെലോസിറ്റിയും ആക്സലറേഷനും പെർപെൻഡിക്കുലർ ആണ് അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കഴിഞ്ഞു velocity is perpendicular to your acceleration kai okay appo idana geometrically ulla concept velocity um acceleration um position vector ayitte okulla geometrical concept idana we are done okay sir ini namakoru cheriya oru problem cheya cheriya oru problem cheyidu ayitte relate cheedittu oru problem appo ningalde text il ulla oru problem aanu kettaa say പ്രോബ്ലം ഇതാണ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം
with position vector, with position vector, position vector r vector, position vector r vector relative to some origin, relative to some origin, to some origin, to some origin O, experiences, experiences a force F, a force F, a force F, force ഒരു വെക്റ്റർ ആണല്ലോ നിങ്ങൾക്ക് അറിയാം force F, which produces, which produces, produces a torque, a torque, a torque T is equal to R vector cross F vector. എനിക്ക് തോന്നുന്നു പൊസിഷൻ വെക്ടറിനും ഫോഴ്സിനും, പൊസിഷനും ഫോഴ്സിനും പെർപെൻഡിക്കുലർ ആയിരിക്കും ടോർക്ക് പോകുന്നതെന്ന്. ഐ ഡോണ്ട് നോ അബൌട്ട് ദ ഫിസിക്സ് കൺസെപ്റ്റ്സ് ആൻഡ് ഓൾ. അപ്പൊ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. അബൌട്ട് ഓ അബൌട്ട് ഒറിജിൻ, ദ ആംഗുലർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ, ദ ആംഗുലർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ, ആംഗുലർ മൊമെന്റം of the particle, the particle about O is given by, about O is given by, is given by L vector is equal to R vector cross M into V vector, M into V vector. അറിയില്ല എന്താണെന്നും എനിക്ക് അതും അറിയില്ല ആംഗുലർ മൊമെന്റം എന്താണെന്നും. Where, where V vector is the particle's velocity, is the particle's velocity, the particle's velocity, the particle's velocity. Show that, show that the rate of change of angular momentum, show that the rate of change of angular momentum, angular momentum, momentum is equal to the applied torque, is equal to the applied torque, is equal to the applied torque. Okay, fine. Question ഇതാണ്, ഒരു പാർട്ടിക്കിളിന്റെ മാസ് എം ആണ്, അയാളുടെ പൊസിഷൻ വെക്ടർ ആർ വെക്ടർ ആണ്, അയാളുടെ ഒറിജിനിൽ നിന്ന് റിലേറ്റീവ് ടു ഒറിജിൻ, ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ ഒരു ഫോഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ആ ഫോഴ്സ് അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ഒരു ടോർക്ക് ഉണ്ടാകും, അത് ആർ വെക്ടർ ക്രോസ് എഫക്റ്റർ ആണ്. ഡൺ. അവിടെ ഒരു ആംഗുലർ മൊമെന്റം ഉണ്ട്, ആംഗുലർ മൊമെന്റത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ആ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് എനിക്ക് എനിക്കറിയില്ല, ഐ പെർസ്യൂം ദാറ്റ് എന്താണ് ഒറിജിനില് എന്താണ് ഒരു ഒരു കല്ല് കയറി കെട്ടി കറക്കുന്ന പോലെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ആ കല്ല് നമ്മള് ആ കയറിന്റെ അറ്റം നമ്മൾ പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് ഒരു ഒറിജിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ അത് എടുക്കണ്ട, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ തെറ്റേത്, ശരി തെറ്റേതാണ് ശരി ഏതാണെന്ന് അറിയായിരിക്കും. ഓക്കെ, വാട്ടെവർ. അപ്പോ അവിടെ ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടാകുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ തെളിയിക്കേണ്ടത്, ആംഗുലർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ടോർക്കിന് ഈക്വൽ ആണ്. ആംഗുലർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ആംഗുലർ മൊമെന്റത്തിന്റെ ഡെറിവേറ്റീവ് ടോർക്കിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, വി ഹാവ് ടു ഷോ ദാറ്റ്, we have to show that, show that d by dt of l vector is equal to t vector ennaanu telikkanu, d by dt of l vector is equal to t vector torque aanu telikkanu. seri, appo namukku adinu vendi povam. therefore d by dt of
L vector, which is equal to d by dt of L vector എന്താണെന്ന് തന്നിട്ടുണ്ട് അയാള് R vector cross M vector into V vector. M vector into V vector. കഴിഞ്ഞു. Which is equal to cross product ന്റെ ഡെറിവേറ്റീവിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. First function into R vector into R vector cross d by dt of second function M into V vector plus d by dt of first function cross M into V vector. M mass ആണ് അയാളെ കോൺസ്റ്റന്റ് ആണ് കേട്ടോ അയാളെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട അവിടെ ഇരിക്കട്ടെ therefore R vector cross ഞാനിവിടെ എം കോൺസ്റ്റന്റ് ആണ് ഡെറിവേറ്റീവ് അയാളെ ബാധിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ എം ഡെറിവേറ്റീവിന്റെ പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഡി ബൈ ഡി ടി ഓഫ് വി വെക്ടർ എന്ന് എടുക്കുകയാണ് ഡി ബൈ ഡി ടി ഓഫ് വി വെക്ടർ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ആർ വെക്ടർ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ആർ വെക്ടർ ആർക്കെങ്കിലും പറയാമോ ഡെറിവേറ്റീവ് ഓഫ് ആർ വെക്ടർ R vector rate of change അല്ലെങ്കിൽ R vector derivative V അല്ലേ സർ എന്തോ V ആ V velocity velocity ആണ് rate of change of R vector velocity cross M into V vector M into V vector കഴിഞ്ഞു which is equal to R vector cross M into rate of change of velocity rate of change of velocity acceleration ആണ് അത് പറഞ്ഞ കാര്യമാണ് ഇപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു acceleration r vector cross m into v vector plus നമ്മൾ നോക്കണം v vector cross m into v vector അതായത് v vectorന്റെ parallel ആണ് v vectorന്റെ എന്തെങ്കിലും ഒരു constant കൊണ്ട് multiply ചെയ്താ അത് നമുക്കറിയാം constant m constant ആണ് but these are parallel parallel vectorന്റെ cross product 0 ആണ് parallel vectorന്റെ cross product 0 ആണ് കഴിഞ്ഞു ശരി ഡൺ നൗ ദെർഫോർ ആർ വെക്ടർ ക്രോസ് വാട്ട് ഈസ് മാസ് ഇൻടു ആക്സിലറേഷൻ മാസ് ഇൻടു ആക്സിലറേഷൻ ഫോഴ്സ് ഇറ്റ് ഈസ് ഫോഴ്സ് ആർ വെക്ടർ ക്രോസ് എഫക്റ്റർ ആണ് നിങ്ങളുടെ ടോർക്ക് അത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ദെർഫോർ ദിസ് ഈസ് ദ ടോർക്ക് ഡൺ ദെർഫോർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ വെക്ടർ അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ടോർക്ക് എന്ന് നമ്മൾ തെളിയിച്ചു ഡൺ ഇതാണ് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കണ്ടല്ലോ വളരെ സിമ്പിൾ ആണ് നമ്മൾ ആ ഒരു പാർട്ടിക്കുലർ പ്രൂഫ് കഴിഞ്ഞു ഇതൊരു ഈ ഒരു ഒരേ ഒരു പ്രോബ്ലം മാത്രമേ അതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ ഓക്കെ വേറൊരു പ്രോബ്ലവും ഇതിൽ റിലേറ്റ് ചെയ്തില്ല നമുക്ക് എന്തായാലും കൂടുതൽ പ്രോബ്ലം ചെയ്യാം പേടിക്കണ്ട നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ പ്രോബ്ലം ഓറിയന്റഡ് ടെക്സ്റ്റ് ഉണ്ട് നമുക്കത് ചെയ്യാം ഓക്കെ